അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഏറെ ബഹുമാനിച്ച ഒരു മാസമാണ് മുഹറം മാസം. അഫ്ളലു ഷുഹൂരി ബഅദ റമളാൻ, റമളാനിന്റെ ശേഷം, റമളാൻ കഴിഞ്ഞാൽ മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം അത് ഷഹ്റുല്ലാഹിൽ മുഹറം. അഫ്ളലു സിയാമി ബഅദ റമളാൻ, റമളാന് കഴിഞ്ഞാൽ നോമ്പ് പിടിക്കാൻ, നോമ്പ് നോൽക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസം അത് മുഹറം മാസമാണ്. എല്ലാം കൊണ്ടും ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന, ഇബാദത്തുകൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഒരു മാസമാണ് മുഹറം മാസം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഇന്ന ഉദ്ദത ഷുഹൂരി ഇൻദല്ലാഹി ഇസ്നാ അശറ ഷഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ മാസങ്ങൾ 12 എണ്ണമാകുന്നു. 12 മാസമാണ് അള്ളാഹുവിന്റെ അടുക്കൽ. ഫീഹാ അർബഅത്തുൻ ഹുറും, ആ 12 മാസങ്ങളുടെ കൂട്ടത്തിൽ 4 മാസങ്ങൾക്ക് അള്ളാഹു വളരെയധികം ബഹുമാനം നൽകി. ആ 4 മാസങ്ങളെ നിങ്ങൾ ആദരവോടുകൂടെ കാണണം എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഫലാ തുളിമൂ ഫീഹിൻ അംഫുസകും, മറ്റു മാസങ്ങളെ പോലെ ആ 4 മാസങ്ങളെ നിങ്ങൾ കാണരുത്. ആ 4 മാസങ്ങളിൽ നിങ്ങൾ തെറ്റുകൾ ചെയ്യരുത്. വളരെയധികം ആദരവോടുകൂടെ ആ 4 മാസങ്ങൾ നിങ്ങൾ കാണണം. അതിൽപ്പെട്ട ഒരു മാസമാണ് ഷഹ്റുല്ലാഹിൽ മുഹറം. മുഹറം എന്ന് പറഞ്ഞാൽ ഹറാമാക്കപ്പെട്ടത്, യുദ്ധം ഹറാമായ മാസം എന്ന അർത്ഥമുണ്ട്. പല അർത്ഥങ്ങളും അതിനുണ്ട്. അപ്പൊ ഏതായാലും പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുതുവത്സരം, ന്യൂ ഇയർ, അത് മുഹറം 1-ാമത്തെ ദിവസമാണ്. അന്ന് നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മഹാന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ മുഹറമിന്റെ 1-ാം ദിവസം ചെയ്യേണ്ട ദുആകൾ, ദിക്റുകളൊക്കെയും നമുക്ക് പറഞ്ഞു തരുന്നു. അന്നത്തെ ദിവസം നാം പുതുവത്സരം ആഘോഷിക്കേണ്ടത്, മുസ്ലിമീങ്ങളെ കൊണ്ടാടേണ്ടത് ദിക്റുകൾ ചൊല്ലിയും ദുആകൾ നടത്തിയും ഇബാദത്തുകൾ കഴിവിന്റെ പരമാവധി അന്നത്തെ ദിവസം വർദ്ധിപ്പിക്കുക, സുന്നത്ത് നിസ്കരിച്ചും എന്തെല്ലാം സൽക്കർമ്മങ്ങൾ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അന്നത്തെ ദിവസം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുവോ അതൊക്കെയും ചെയ്ത് അന്നത്തെ ദിവസത്തെ നാം ധന്യമാക്കുക. അതാണ് നമ്മുടെ ആഘോഷം. മുഹറം 1-ാമത്തെ ദിവസം ദുആക്ക് ഇജാബത്തുള്ള ഒരു ദിവസമാണ്. മഹാന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് ദുആകൾ നമ്മെ പരിചയപ്പെടുത്തുന്നു. മുഹറമിന്റെ 1-ാമത്തെ ദിവസം ചെയ്താൽ ആ വർഷം മുഴുവനും കാവൽ നൽകുന്ന ദുആകൾ, ഷെയ്ത്താനിന്റെ ശറിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ ദുആകൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. മഹാനായ അല്ലാമ സുയൂത്തി തന്റെ ജാമിഉൽ കബീരിൽ വർഷത്തിന്റെ ആദ്യത്തെ ദിവസം ചെയ്യേണ്ട ദുആ പരിചയപ്പെടുത്തി തരുന്നു. വക്കാല സുയൂത്തി അയ്ദൻ ഫിൽ ജാമിഉൽ കബീർ ദുആ അവ്വലു സന മാമിൻ അബദിൻ, ഒരു അടിമ യുസല്ലി അവ്വലു യൗമിൻ മിനൽ മുഹറം, മുഹറമിന്റെ 1-ാമത്തെ ദിവസം അവന് 2 റക്അത്ത് നിസ്കരിച്ചു. യഖ്റഉ ഫീഹിമാ മാശാ, അവന് അറിയുന്ന സൂറത്ത് ആ നിസ്കാരത്തിൽ അവൻ ഓതി. ഫൈദാ ഫറഗ മിൻ സ്വലാത്തിഹി, നിസ്കാരയ്ക്ക് കഴിഞ്ഞ്, ഇത് മുഹറം 1-ാമത്തെ ദിവസത്തിലെ പ്രത്യേകമായ നിസ്കാരമല്ല, സാധാരണ നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ എല്ലാ ദിവസവും, അത് നമുക്ക് സുന്നത്ത് തന്നെയാണ്, മുത്തലക്ക് സുന്നത്ത് നിസ്കാരം. അപ്പോ അന്നത്തെ ദിവസം നാം ഒരു 2 റക്അത്ത് നിസ്കരിക്കുക. നിസ്കരിച്ച് നാം അല്ലാഹുവിനോട് ദുആ ചെയ്യുക. എന്താണ് ദുആ ചെയ്യേണ്ടത്? സുമ്മ ഖാല ഫൈദാ ഫറഗ മിൻ സ്വലാത്തിഹി റഫഅ യദൈഹി, നിസ്കാരയ്ക്ക് കഴിഞ്ഞ് കൈകൾ ഉയർത്തി, സുമ്മ ഖാല, എന്നിട്ട് അവൻ പറയട്ടെ, അവൻ പറയണം, അല്ലാഹുമ്മ അൻതൽ അബദിയ്യു അൽ ഖദീം വഹാദി ഇസ്സനത്തുൻ ജദീദ അസ്അലുക ഫീഹൽ ഇസ്മ
ഇസ്മത മിനശ് ശൈത്താനി വഔലിയാഇഹി വൽഔന അലാ ഹാദിഇൻ നഫ്സിൽ അമ്മാറതി ബിസ്സുഇ വൽഇസ്തിഗാല ബിഹ ബിമാ യുഖദ്ദിബ്നി ഇലൈക വഇല റിദാക യാ കരീം യാ ദൽ ജലാലി വൽ ഇക്റാം. ഈ ദുആ മുഹറമിന്റെ ഒന്നാമത്തെ ദിവസം ആരെങ്കിലും മൂന്ന് പ്രാവശ്യം നടത്തിയാൽ ഇല്ലാ വഖറല്ലാഹു ബിഹി മലക്കൻ യുദ്ഇബു അൻഹു ശൈത്താൻ, ആ വർഷം ഷൈത്താൻ അവനൊരു ബുദ്ധിമുട്ടും ആക്കൂല. ഫഇന്ന ശൈത്താന യഖൂലു ഇസ്തഅമന അലാ നഫ്സിഹി, മറ്റൊരു ഷൈത്താനിനോട് പറയും, ഈ മനുഷ്യന് ഈ വർഷം ഒന്നും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. അവൻ കാവൽ ചോദിച്ചിരിക്കുന്നു. യുദ്ഇബു അൻഹു ശൈത്താൻ വഅന വലാ നഫ്സി, അവന്റെ നഫ്സിനെ അവൻ അള്ളാഹുവിനോട് ഈ ദുആ നടത്തി സഹായം ചോദിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ വർഷം അവനെ തൊടാൻ നമുക്ക് സാധ്യമല്ല. ആ വർഷം അവന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് എളുപ്പമാക്കി കൊടുക്കും. ആ വർഷം മുഴുവനും അടുത്ത ഇനി വരുന്ന മുഹറം ഒന്ന് വരെ ആ വർഷം മുഴുവനും അവന് ജീവിച്ചാൽ യഖൂലു ശൈത്താനു, ശൈത്താന് പറയും, ഖദ് ആഇസ്നാ മിൻ ജമീഇസ്സന, ഈ വർഷം ഇവനെ ഒന്നും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. ഇവൻ അള്ളാഹുവിനോട് കാവല് ചോദിച്ചിരിക്കുന്നു, ഈ ദുആ നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇവനെ തൊടാൻ സാധ്യമല്ല, ഇവനെ ശല്യം ചെയ്യാൻ, ഇവനെ വസ്വാസാക്കാൻ നമുക്ക് സാധ്യമല്ല എന്ന് ശൈത്താൻ തന്റെ കൂട്ടുകാരോട് പറയുമെന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു. അത്രയും പവർഫുള്ളായ ഒരു ദുആ. ഈ ദുആകൾ ഒരുപാട് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ അലാമത്ത് ദൈറബി തന്റെ മുജറബാത്തിൽ, മുജറബാത്ത് എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ച് വിജയം കണ്ട കാര്യങ്ങളാണ് മഹാനായ അലാമത്ത് ദൈറബി തങ്ങൾ അതിന്റെ മുജറബാത്തിൽ പറഞ്ഞത്. അതിൽ ചെറിയ വ്യത്യാസങ്ങളോടുകൂടിയാണ് മഹാനവരുകൾ പറഞ്ഞത്. ഒരുപാട് മഹാന്മാര് അവിടെ ഗ്രന്ഥങ്ങളിൽ ഈ ദുആ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാം മുഹറമിന്റെ ഒന്നാമത്തെ ദിവസം ഈ ദുആ മൂന്ന് പ്രാവശ്യം ചെയ്യുക. ആ വർഷം നടക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് പ്രത്യേകമായി കാവൽ നൽകും. ഷൈത്താനിന്റെ ഷറിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരും. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അന്നത്തെ ദിവസം മുഹറമിന്റെ ഒന്നാമത്തെ ദിവസം നാം ആഘോഷിക്കേണ്ടത് ദിക്റുകൾ ചൊല്ലിയും ദുആകൾ നടത്തിയും സ്വലാത്ത് ചൊല്ലിയും സുന്നത്ത് നിസ്കരിച്ചും നമുക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. നോമ്പ് പിടിക്കാൻ കഴിയുന്ന ആളുകൾ നോമ്പ് പിടിക്കുക. നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വലിയ മുസീബത്തിൽ നിന്ന് നമുക്ക് വലിയ മോചനം ലഭിക്കാൻ, രക്ഷ ലഭിക്കാൻ അള്ളാഹുവിനോട് കരിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളെയും അള്ളാഹു ഈ മാസത്തിന്റെ ഹക്കജാവ് ബർക്കത്ത് കൊണ്ട് അള്ളാഹു മാറ്റിത്തരട്ടെ. ഈ വർഷം അള്ളാഹു നമുക്ക് സന്തോഷം നൽകട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഈ വർഷത്തിന്റെ ബർക്കത്ത് കൊണ്ട് എളുപ്പമാക്കി തരട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക് യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.